Hi, I am Brindo. In the Bitumen Rock Rider 560S in the ownership review come and a full spec carrying a paria. Pina Adinu put on Sando Shagamaya Kaidi under Sangadagaramaya Kaidi under Sando Shagamaya Kaidi on the Chenegale, e cycle and kitty. Sangadagaramaya Kaidi and last paria. 560S ഇന്റെ ഒരു ഫുൾ സ്പെക്കിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽ ബാർ വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആണ് വരുന്നത്. പിന്നെ ടെക്ട്രോയുടെ ഒരു ബ്രേക്ക് സിസ്റ്റം, ഹൈഡ്രോളിക് ബ്രേക്സ് ആണ് ഫ്രണ്ടും ബാക്കിലും വരുന്നത്. അത് നമുക്ക് ഈ രണ്ട് വിരലും കൊണ്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രണ്ട് വിരലും അല്ലെങ്കിൽ ഒരു വിരൽ നമുക്ക് സുഖമായിട്ട് അതിന് നല്ല സ്റ്റോപ്പിംഗ് പവർ ഉണ്ട്. പിന്നെ അതിൻ്റെ ഗിയർ ഷിഫ്റ്റർ ഗിയർ ഷിഫ്റ്റാണ് വരുന്നത്. ഷിമാനോയുടെ ഡിയോറി എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ അപ്പ് ചെയ്യണമെങ്കിൽ ഇതിൽ നമുക്ക് പുഷ് ചെയ്യാം. അതിൽ സിംഗിളായിട്ട് നമുക്ക് മൂന്ന് ഗിയർ ഒരു ഒറ്റയടിക്ക് പുഷ് ചെയ്തിടാം, ത്രീ ഗിയേഴ്സ് നമുക്ക് ചെയ്യാം. പിന്നെ അത് ഡൗൺ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇതിൽ നമുക്ക് പുള്ളി ചെയ്യാം, അല്ലെങ്കിൽ അതിൽ തന്നെ ഒന്ന് പുഷ് ചെയ്താലും മതി നമുക്ക് ഡൗൺ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റബിളാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് സസ്പെൻഷൻ ലോക്ക് ചെയ്യാനുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ യൂസ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഗിയർ സിസ്റ്റത്തിൻ്റെ ഷിഫ്റ്ററും കൊടുത്തിട്ടുണ്ട്. അതും ക്വിക്ക് ഷിഫ്റ്റർ തന്നെയാണ്, ഷിമാനോയുടെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫോർക്ക് വരുന്നത് ഫ്രണ്ട് ഫോർക്ക് എയർ ഷോക്സ് ആണ് വരുന്നത്. റോക്ക് ഷോക്ക് 30 എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് വരുന്നത്. അത് 120mm ആണ് ഫ്രണ്ട് സസ്പെൻഷൻ ട്രാവൽ ചെയ്യുക. അതുകൂടാതെ സസ്പെൻഷൻ ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് സസ്പെൻഷനും റിയർ സസ്പെൻഷനും നമുക്ക് ആ ഒരു ഒറ്റ സ്വിച്ചിൽ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ടയർ സൈസ് വരുന്നത് 27.5 inches ആണ് വീൽ സൈസ് വരുന്നത്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡുവൽ ടെറൈൻ ടയേഴ്സ് ആണ് വരുന്നത്. ഡുവൽ ടെറൈൻ അല്ല, ആക്ച്വലി ഇത് മട്ടെറൈൻ ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. മട്ടെറൈൻ ടയേഴ്സ് വരുന്നുണ്ട്, നല്ല വൈഡായിട്ടുള്ള ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് വരുന്നത് 160mm ആണ്. ടെക്ട്രോയുടെ ആണ് ബ്രേക്ക് സിസ്റ്റം വരുന്നത്. ഫ്രെയിം ആണെങ്കിൽ ഇത് 100% അലുമിനിയം ആണ് ഇതിൻ്റെ ഫ്രെയിം. ഫ്രെയിമിൻ്റെ വെയ്റ്റ് 2.5 kg ആണ് ഫ്രെയിം മാത്രമായിട്ടുള്ള വെയ്റ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ റിയർ സസ്പെൻഷനും കൊടുത്തിരിക്കുന്നത് 120mm ട്രാവൽ ചെയ്യുന്ന എക്സ്ഫ്യൂഷൻ എയർ സ്ട്രോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കമ്പർഷൻ റീബൗണ്ട് എല്ലാം നമുക്കൊരു എയർ പമ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ എയർ പമ്പ് ഇല്ല. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് സൈക്കിൾ മേടിച്ചിട്ട് അധികം നാളായിട്ടില്ല. അപ്പോൾ എനിക്കിതുവരെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. എൻ്റെ ബോഡി വെയ്റ്റ് വെച്ചുള്ള ഇതിലിപ്പോൾ കറക്റ്റായിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് സസ്പെൻഷൻ നമ്മൾ ഓരോരുത്തരുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് നമുക്കിത് ഒരു എയർ പമ്പ് വെച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുള്ള ചാർട്ടും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ചെയിൻ സിസ്റ്റം, ചെയിൻ വീല്, ഈ സൈക്കിള് ആക്ച്വലി UK ഇമ്പോർട്ടഡ് ആണ്. UK ഇമ്പോർട്ടഡ് സൈക്കിളിന് ചെയിൻ വീല് ഫ്രണ്ടിൽ രണ്ടെണ്ണം വരും. ഒന്ന് 38 teethും 24 teethും ഉള്ള രണ്ട് വീൽസ് വരും. ഇന്ത്യൻ വെർഷൻ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒറ്റ വീല് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ വെർഷനിലെ ബാക്കിൽ 11 wheels വരും. ഇതിപ്പോൾ UK വെർഷൻ ആയതുകൊണ്ട് ബാക്കിൽ 10 wheelsേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ചെറുത് 11 teethും ഏറ്റവും വലുത് 36 teethും ആണ് വരുന്നത്. അതെന്താണ് അങ്ങനെ മാറ്റി കൊടുക്കാൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നതെന്ന് എനിക്ക് ഇത്ര വലിയ ഐഡിയ ഇല്ല. പിന്നെ ഗിയർ ചേഞ്ചറും ഷിമാനോയുടെ ഡിയോറി എന്ന് പറഞ്ഞ മോഡൽ തന്നെയാണ്. അപ്പോൾ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഷിമാനോയുടെയാണ്. ബ്രേക്ക് സിസ്റ്റം ടെക്ട്രോയുടെ ബ്രേക്ക് സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്സിലാണെങ്കിലും ഹോളോ ആയിട്ടുള്ള ആക്സിലാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറ സൈഡ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പെഡൽ നല്ല വൈഡായിട്ടുള്ളൊരു പെഡൽ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ആണെങ്കിൽ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. സൈക്കിൾ ആക്ച്വലി യൂണിസെക്സ് ആണ് സൈക്കിള്. അപ്പോൾ മെയിൽസും ഫീമെയിൽസിനും എല്ലാവർക്കും ഇത് കംഫോർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സീറ്റ് നമുക്ക് ഈ ലോക്ക് വലിച്ച് നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റബിൾ ആണ്. അതിൽ നമുക്ക് ഓരോ അളവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പല ആൾക്കാർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് അളവ് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് അറിയാൻ പറ്റും. പിന്നെ ഫ്രണ്ടും ബാക്കിലത്തെയും വീല് ഒരു ക്യുക്ക് റിലീസ് ബട്ടനോടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ടയർ ഊരി വെക്കണമെങ്കിൽ ഈ ലോക്ക് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാക്കിലെയും ഫ്രണ്ടിലത്തെ വീല് നമുക്ക് പെട്ടെന്ന് തന്നെ ഊരി വെക്കാം. അപ്പോൾ വണ്ടിയിലേക്ക് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ, ഇപ്പോൾ കാർ ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ സൈക്കിൾ ഫുള്ളായിട്ട് കയറാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ഊരി വെച്ചിട്ടും നമുക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ സസ്പെൻഷൻ ഫ്രണ്ട് എയർ സസ്പെൻഷൻ ആണ്. ബാക്കിലത്തെ എയർ സസ്പെൻഷൻ ആണ്, നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ ആണ് വരുന്നത്.
പിന്നെ ഇതിന്റെ സസ്പെൻഷൻ ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് അടുത്തേക്ക് വന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സസ്പെൻഷൻ ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ സസ്പെൻഷൻ ലോക്കിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി. തിരിച്ചുമ്പോൾ ഇവിടെ അൺലോക്ക് ലോക്ക് രണ്ട് ബട്ടൺ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്വിച്ചിട്ട് ഒന്ന് തിരിച്ചിടുക. പുറകിലോട്ട് വന്ന് ഇപ്പോൾ സസ്പെൻഷൻ ലോക്കായി. ഇപ്പോൾ നമുക്ക് സെൻറ്ററിലെ സസ്പെൻഷൻ അനങ്ങല്ല, ഫ്രണ്ടിലത്തെ സസ്പെൻഷനും ഫുള്ള് ലോക്കായി, അനങ്ങത്തില്ല. അപ്പോൾ നമുക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സസ്പെൻഷൻ ഫുള്ള് വർക്കിംഗ് ആണ്. ഈ ലോക്ക് ചെയ്യുന്ന എന്തിനാണെങ്കിൽ നമ്മൾ കയറ്റമൊക്കെ കയറാൻ നേരത്ത് നമുക്ക് പെഡലിലെ ഒരു എനർജി, നമ്മൾ ഷോക്ക് കംപ്രസ്സായിട്ട് ആ എനർജി അത്രയും ലോസാകും. അപ്പോൾ നമ്മൾ കയറ്റമൊക്കെ കയറുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കയറ്റം കയറുമ്പോൾ സസ്പെൻഷൻ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. സസ്പെൻഷൻ ഇത്ര കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടേക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റുന്നത്. അപ്പോൾ ഫുൾ സസ്പെൻഷൻ ഇല്ലാത്ത വണ്ടികളും ഉണ്ട്. ഇങ്ങോട്ട് കയറുമ്പോൾ ഭയങ്കര ഡിസ്കംഫോർട്ട് ആയിരിക്കും, നമ്മുടെ സ്പൈനും നട്ടെല്ലിനൊക്കെ ഒരു ഡിസ്കംഫോർട്ട് ആയിരിക്കും. ഡിസ്കണ്ടിന്യൂ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സൈക്കിള് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇതിപ്പോൾ എനിക്ക് സൈക്കിൾ കിട്ടിയത് ഇത് യു കെ ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു സൈക്കിൾ ഇപ്പോൾ ഡെക്കാത്തനോളിൽ നമുക്ക് കിട്ടാനില്ല, മേടിക്കാൻ കിട്ടത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ എം ആർ പി വരുന്നത് 90,000 ആയിരുന്നു. അപ്പോൾ ഡെക്കാത്തനോക്കാർ ഓഫർ പ്രൈസിൽ 70,000 ആണ് സൈക്കിൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്കിത് സൈക്കിൾ യു കെ നിന്നാണ് കിട്ടിയത്. സങ്കടകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിൾ ഇപ്പോൾ മേടിക്കാൻ കിട്ടില്ല. അത്രയും നല്ല അടിപൊളി ഒരു ബൈക്കാണിത്. ഇപ്പോൾ എല്ലാ ദിവസവും ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ഇത് യൂസ് ചെയ്യാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല. അത്രയ്ക്ക് ഒരു എൻജോയ്മെൻ്റ് ഇതിൽ കിട്ടുന്നുണ്ട്. നല്ല ഹാൻഡിലിംഗ്, സസ്പെൻഷൻ എല്ലാം കൊണ്ട് സൈക്കിൾ അടിപൊളിയാണ്. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ ബൈ. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, പുള്ളിയുടെ കസിൻ ഒരു സൈക്കിൾ വാങ്ങി, അതിന് 22 ഗിയർ ഉണ്ടെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പുറത്തൊക്കെ ആയിരുന്നു, അപ്പോൾ 9 ഗിയറുള്ള വണ്ടി വരെയൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സൈക്കിളിന് 22 ഗിയർ ആണ്. പുള്ളിക്ക് ആ ഒരു ലോജിക്ക് എന്ത് ചെയ്തും മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് ഇത്ര സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഈ സൈക്കിൾ റോക്ക് റൈഡ് 560S എൻ്റെ 20 ഗിയർ ആണ്. 540 ഇരിക്കുന്നത് 27 ഗിയർ ആണ്. 27 ഗിയർ ഉണ്ട്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ. ഇപ്പോൾ ഈ ചെയിൻ വീല് പോകുന്നത് മീൻസ് ഇതിപ്പോൾ ബാക്കിൽ 9 ഉണ്ട് ചെയിൻ വീല് പോകുന്നത്, ഫ്രണ്ടിലാണെങ്കിൽ 3 ഉണ്ട്. അപ്പോൾ 3×9=27, അങ്ങനെ 27 കോമ്പിനേഷൻസ് ആണ് വരുന്നത്. അതാണ് 27 ഗിയേഴ്സ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്ര സിമ്പിളുള്ളൂ. ഈ ഒരു കോമ്പിനേഷനാണ് ഗിയറായിട്ട് ഉദ്ദേശിക്കുന്നത്.